ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 വലിയ സവാള, 5-6 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്, 3 ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞത്, 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കഷ്ണം നാരങ്ങ, ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 മാഗി ക്യൂബ്, 1 ടേബിൾ സ്പൂൺ കബ്സ മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കിലോ ചിക്കൻ, 1 കിലോ കബ്സാരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി റൈസിലേക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കബ്സ മസാല, 1 മാഗി ക്യൂബ്, 4-5 ഏലക്ക, 3-4 കഷ്ണം പട്ട, 4-5 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള 5-6 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ചേർക്കുക. മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ആയതിനു ശേഷം മല്ലിപ്പൊടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കബ്സ മസാല, കുറച്ച് കുരുമുളക് പൊടി. കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പം അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് കേക്ക് വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ചിക്കന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി തുറന്ന് നോക്കിയിട്ട് കുറച്ച് 1/2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/2 കഷ്ണം നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണ് നാരങ്ങ നീരുണ്ടാവും, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, ക്യാരറ്റ്, മല്ലിച്ചപ്പ് ഇത് 3 കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയും നമ്മൾ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നാക്കി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി
ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചേർത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നാക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വെന്തിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് അരിയാണ് നിങ്ങൾ ഗ്ലാസ്സിലാണ് നിങ്ങൾ അരി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ അളവിൽ വേണം നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാൻ. ഏത് പാത്രത്തിലാണോ നിങ്ങൾ എടുക്കുന്നത് അതിന് 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 കപ്പ് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 മാഗി ക്യൂബും ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള കബ്സ മസാല 1 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് വൃത്തിയാക്കിയിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ 1 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. 1 വിസിൽ വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കബാലിയത്ത് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റൈസും ഈ ചിക്കനും കൂടെ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.